Hi guys, welcome back to my channel. അപ്പൊ ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നല്ല, ഒരു ഫേഷ്യലാണ്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽ. ഇപ്പൊ ഓൾറെഡി ബ്യൂട്ടി പാർലേഴ്സ് ഒന്നും ഇപ്പൊ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള അനുമതി കിട്ടിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പൊ വീട്ടിൽ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ്. പക്ഷെ ത്രെഡിങ്ങും എന്റെ പിഗൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ കട്ടിൽ വളർന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ത്രെഡ് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം ഇങ്ങനെ കാട് പോലെ വെച്ചേക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പൊടിക്കൈകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് ഞാൻ എങ്ങനെയാണ് നമുക്ക് ഫേഷ്യൽ ചെയ്യാം, ഫേഷ്യലിന്റെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ലൈറ്റിംഗ് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു, ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, അന്ന് ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പൊ ആ മഴയത്ത് എനിക്ക് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നോയ്സ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. എല്ലാവരും ക്ഷമിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. ഇനി അത് ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണ തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുകൂടാണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക. അതിന്റെ ഐഡി ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് മെയിൻ എന്ന് പറഞ്ഞാൽ ഫേസിൽ ഒട്ടും മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാവരുത്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലെൻസിങ് ചെയ്യും, പക്ഷെ എന്നാലും നമ്മൾ ഫേസ് നല്ല രീതിയിൽ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിട്ട് വേണം ക്ലെൻസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഒരൊറ്റ പ്രൊഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫേസ് വാഷ് ഇട്ട് കഴുകി, ഒന്ന് കണ്ണെഴുതി, കണ്ണ് ജസ്റ്റ് ആ വാട്ടർ ലൈനിൽ ഒന്ന് കാജൽ വെച്ചിട്ട് എഴുതി, പിന്നെ നമ്മളുടെ ലിപ് ഗ്ലോസ് ഇട്ടു. അപ്പോൾ ബയോട്ടിക്കിൻ്റെ ലിപ് ഗ്ലോസ് ആണ് ഞാൻ ഇട്ടത്. ലിപ് ഗ്ലോസ് അല്ല, ലിപ് ബാം ആണ് ഞാൻ ഇട്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മേടിച്ച ഐറ്റംസ് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാമെന്നുള്ളത്. പിന്നെ അതുപോലെ ഇന്നലെ ഞാൻ നൈക്കയുടെ ലിപ്സ്റ്റിക്കും കൂടെ, നമ്മുടെ നൈക്ക മിനി മാറ്റ് ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 6 മണിക്കൂർ അത് ഇരുന്നിട്ടോ, ഞാൻ മോർണിംഗ് ഒരു 10 o'clock അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പുറത്തു പോകാനുണ്ടായിരുന്നു. 10 o'clock അപ്ലൈ ചെയ്തു, കറക്റ്റ് ഒരു 6 hours എൻ്റെ ലിപ്സിലിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ചു, എന്നിട്ടൊന്ന് എന്നുവെച്ചാൽ കുറച്ചൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രേക്ക് വന്നെന്നല്ലാണ്ട് മൊത്തത്തിൽ അങ്ങനെ പോയൊന്നുമില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ ലിപ് ബാം ഇട്ടിട്ടാണ് ഞാനത് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ. പക്ഷേ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കുറച്ചുള്ളൂ, അത് മാത്രമാണ് എനിക്ക് ഉണ്ടായ സങ്കടം. കാരണം വെച്ചാൽ അത് പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് ഞാൻ കുറിച്ച് വെക്കാം. അതുകൊണ്ട് ഇന്നലെ ഞാനത് എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഡേറ്റും കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകട്ടെ നമുക്ക്. നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ടത് പാലും അതുപോലെ തന്നെ കോഫി പൗഡറും ആണ്. അപ്പം ഞാൻ എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. 1/2 teaspoon കോഫി പൗഡർ ബൗളിലേക്ക് ഇടുക. 1/2 teaspoon പാല്, തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കോഫിയുടെ ആ ഒരു തൈ പോലും ഇല്ലാണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫേഷ്യലിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ് എങ്ങനെ മിക്സ് ചെയ്തെന്നുള്ളത് നിങ്ങൾ കണ്ടുമല്ലോ. ഇനി അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കാണാം. അതിനു മുമ്പ് ഫേസ് നല്ല രീതിയിൽ ഒരു തുണി വെച്ചിട്ട് തുടക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ മാല മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ കൂടുതലും ഗോൾഡ് ഒക്കെ റിമൂവ് ചെയ്ത് വെക്കുന്നത് നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലെൻസിങ് ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും അതുപോലെ തന്നെ കോഫി പൗഡറും കൂടെ ഡിപ്പ് ചെയ്യുക. ഈ കോട്ടൺ പാഡിലേക്ക് ഡിപ്പ് ചെയ്യുക. നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ ഫേസിന്. കഴുത്തിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണേ. എനിക്കിവിടെ മിറർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശരിക്കും കാണാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ ഒരു മിനി മിറർ എടുത്ത് വെച്ചുകൊണ്ടാണ്. ഈ പാലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അഴുക്ക് റിമൂവ് ചെയ്യും നമ്മുടെ ഫേസിൽ.
ഇതേപോലെ നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ബാക്കിയുള്ള എന്തെങ്കിലും ഇപ്പം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും കുറച്ച് മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ മൂത്തുണ്ടാവും അത് കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലൂടെ മാറ്റാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളിതിന് ക്ലെൻസിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ക്ലെൻസിങ്ങിന് ഏറ്റവും നല്ലത് പാല് തന്നെയാണല്ലോ അതുകൊണ്ടാണ് അത് വെച്ചിട്ട് ഫസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്യുന്നത് നല്ല രീതിയിൽ തുടച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തു ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടയ്ക്കുക എൻ്റെ മിറർ എടുക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ് അപ്പോൾ നമുക്ക് സ്ക്രബിംഗ് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം അപ്പം അതിൻ്റെ മിക്സിങ് കണ്ടിട്ട് വരും സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബാണ് സ്ക്രബിന് വേണ്ടിയിട്ട് 1/2 teaspoon റൈസ് പൗഡർ അരിപ്പൊടി 1/2 teaspoon കോഫി പൗഡർ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആട്ടോ എടുത്തേക്കുന്നത് പിന്നെ 1/2 tablespoon തൈര് ഇത് മൂന്നും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക റൈസ് പൗഡർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു സ്ക്രബാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആ തരിതരി ഉള്ളത് തന്നെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒരുമാതിരി റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ സ്ക്രബ് ഈ അരിപ്പൊടി ഉള്ളത് കാരണം നല്ല രീതിയിൽ ഫേസിലത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഒരു വീക്ക്ലി വൺസ് അരിപ്പൊടിയും പാലും അല്ലെങ്കിൽ അരിപ്പൊടി തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ തേക്കുന്നത് വളരെയധികം നല്ലതാട്ടോ അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക ഈ മൂക്കിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ കാരണം മൂക്കിൻ്റെ അടിയിലൊക്കെയാണ് എപ്പോഴും നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് പിന്നെ മൂക്കിൻ്റെ ഇവിടെ അവിടെയൊക്കെയാണ് എപ്പോഴും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇരിക്കാറ് കൈവച്ച് സ്ക്രബ് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ ഭയങ്കര ഹാർഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്യരുത് ലൈറ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം ഇതൊരു 5 മിനിറ്റ്സ് മസാജ് ചെയ്യാം കേട്ടോ ഫേസിന് അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തു ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം
സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റനും ആയി, പിന്നെ അതുപോലെ തന്നെ ഒന്ന് സ്മൂത്തും ആയിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടിയുടെ എഫക്റ്റ് നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ഫുൾ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മളുടെ ഫേസ് പാക്ക് ഇടുന്ന സ്റ്റെപ്പ്. ഈ ഫേസ് പാക്ക് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്കാണ്. ഫേസ് പാക്കിന് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ, രണ്ട് ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ തേൻ. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. ഒരു കട്ട പോലും പാടില്ല കേട്ടോ, മൊത്തം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴുത്തിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യുക കേട്ടോ. ഫേസ് പാക്ക് കഴുത്തിലിടുന്നത് ഭയങ്കര അത്യാവശ്യമാണ്, കാരണം അല്ലെങ്കിൽ ഫേസിൻ്റെ കളറും കഴുത്തിൻ്റെ കളറും ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ഫേസ് പാക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞു, ഇതൊരു 10 to 20 minutes വെക്കുക. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അധികം നേരം വെക്കണ്ട, 10 minutes തന്നെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. ഓയിലി സ്കിൻ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഒന്ന് ഡ്രൈ ആകും വരാനായിട്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു നമ്മൾക്ക് ആ ഒരു ഫേസ് ഒന്ന് വലിയനായിട്ട് തോന്നുമ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയുക കണ്ടോ. ഫുൾ നമ്മൾ കഴുത്തിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പാക്ക് ഇടുക, ഇത് എന്നിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്കൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞു. നല്ല രീതിയിൽ സ്കിൻ സോഫ്റ്റ് ആയിട്ടോ. എൻ്റെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര സിമ്പിൾ സ്റ്റെപ്സാണ് എല്ലാം. അതുപോലെ തന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസുമാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻസ് ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ആയിട്ടും അറിയിക്കുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ അനുബ സൈനിങ് ഓഫ്, ബൈ ബൈ.